മോനെ കിട്ടുണ്ണി, കാക്കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണെ. അക്കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ ഈ വരാന്തയിലിരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നില്ല. അതിന് ഞാൻ അവസരം കൊടുക്കില്ല. കൊള്ളാം, മിടുക്കൻ. എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ചു വരാം. പുല്ല് മുറിച്ചിട്ട് അമ്മ പതിയെ വന്നാൽ മതി. ഈ ഗോതമ്പ് തിന്നെ വന്ന് നീ വെറുതെ മോഹിക്കണ്ട. ഹായ്, ഈ പൈക്കിടാവിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാണ്. കളിയാക്കുവാനോ നീ? നിന്നേക്കാൾ വലിയ ഓട്ടക്കാരനാ ഞാൻ. അവിടെ നിക്കടി, ഇതാ കണ്ടോ. ഹോ, എന്തൊരു വേഗത. എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത്? ഇനി ഞാൻ ഓടാം, നീ എന്നെ പിടിക്കൂ. കിട്ടുണ്ണി, ഡാ കിട്ടുണ്ണി. ഏ, അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആ, ആവശ്യം പോലെ വിളിച്ചോട്ടെ. എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം. മഴ പെയ്യാന്ന് ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ. മോനേ, എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത്. കിട്ടുണ്ണി, ഞാൻ കളി നിർത്തി. എന്റെ അമ്മ വിളിക്കുന്നു, എനിക്ക് പോണം. അമ്മ വെറുതെ വിളിക്കുന്നതാവും. പോവല്ലേ പൈക്കിടാവേ, നമുക്ക് കളിക്കാം. ഏയ്, ഞാൻ കളി നിർത്തി, എനിക്ക് പോണം. ആ, പോണവരൊക്കെ പോട്ടെ. എന്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. നല്ല കൂട്ടുകാർ ഇങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കും. നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം. പൈക്കിടാവേ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത്. ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു. നീ അമ്മ വിളിച്ചതേ കളി നടത്തി ഓടിപ്പോയി. അതെന്താ അങ്ങനെ? കിട്ടുണ്ണി, അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അയ്യോ, കാറ്റിന് ശക്തി കൂടുതലാണല്ലോ. വല്ല മരവും മറിഞ്ഞു വീഴുവോ? അമ്മ വിളിച്ചപ്പോ അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ കിട്ടുണ്ണി? ശരിയാ, അമ്മയെ അനുസരിക്കാത്തതാണ് എന്റെ തെറ്റ്. വിഷമിക്കണ്ട കിട്ടുണ്ണി, ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. ആ, മഴ കുറയുന്നുണ്ടല്ലോ. അമ്മേ. മോനെ, എവിടെയായിരുന്നു നീ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ.